പതിനൊന്നാമത്തെ പേജിൽ ചില വാക്കുകൾ നമ്മൾ ആളുകളോട് അറബിയിൽ സംസാരിക്കുമ്പോൾ പറയേണ്ട ചില വാക്കുകൾ സാർ സൂചിപ്പിച്ചിരുന്നു അല്ലെ മിൻ ഫിക് എന്താണ് പ്ലീസ് അല്ലേ പ്ലീസ് എന്ന് പറയുന്നത് മിൻ ഫിക് ഷുക്രൻ നന്ദി നന്ദി അഫ്വൻ സോറി അല്ലേ ഇതൊക്കെ നമ്മൾ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ അതെ നന്ദി പറയണല്ലേ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ നന്ദി പറയും ആ ആ നന്ദി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് നമ്മൾ തിരിച്ചും പറയണം അല്ലെ അതിന് ശേഷം നമ്മൾ ഒരു പാട്ട് പഠിച്ചു അത്വ ഇറത്തുൽ വറക്കയ്യ അല്ലേ ത്വാ ഇറത്തുൽ വറക്കയ്യ മാഹുവഹിയറത്തുൽ വറക്കയ്യ അല്ലേ പട്ടം അത് വറക്കിയൽ വറുതീയ طارت جدا فوق പഠിച്ചാണ് അല്ലേ ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഇത് ഇങ്ങനെയൊക്കെ ത്വായിരത്തിൽ വർക്ക് ചെയ്യ സിഞ്ചാബ് سنجاب വർക്ക് ചെയ്യ ആർക്ക് എടുത്തു കൊടുത്തു നമ്മുടെ നമ്മുടെ ഹാദിഫിന് എടുത്തു കൊടുത്തു അല്ലെ മരത്തിൽ തങ്ങിയ അത് എടുത്തു കൊടുത്തു അപ്പൊ അപ്പൊ ഹാദിഫ് എന്ത് ചെയ്തറിയോ ഹാദിഫ് നമ്മുടെ സിഞ്ചാവിനെ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചു ഹാദിഫും സിഞ്ചാബും കൂടി വീട്ടിലേക്ക് പോയപ്പോ അവര് തമ്മിൽ ഒരു സംസാരം നടന്നു അവര് നട അവര് തമ്മില് സംസാരം നടന്നു അതാണ് നമ്മളിവിടെ ഇതിൽ കാണുന്നത് പന്ത്രണ്ടാമത്തെ പേജിൽ മക്കൾ കണ്ടോ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇത് ഇതിലെ കുറച്ച് ഭാഗങ്ങള് ഹാദിഫിനെ പൂരിപ്പിക്കാൻ കഴിഞ്ഞില്ല ഹാദിഫിനും അറിയാതെ പോയി അപ്പൊ ഹാദിഫിനെ ഒന്ന് സഹായിക്കണം എങ്ങനെ നമ്മൾ സഹായിക്കും അത് നമുക്ക് അതിന് ശേഷമുള്ളത് പറ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മുമ്പിലുള്ളത് എന്താണെന്ന് മനസ്സിലാവും ഇവിടെ നോക്കിയേ അബ് ഹാദിഫിനെയും സിഞ്ചാബിനെയും കണ്ടു അപ്പോ ഹാദിഫ് എന്തോ പറഞ്ഞു ആരോട് ഉപ്പാനോട് ഉപ്പാനോടെന്തോ പറഞ്ഞു അപ്പൊ ഉപ്പ മറുപടി നൽകി സലാം എന്ന് പറഞ്ഞു സലാം അപ്പൊ എന്തായിരിക്കും ഹാദിഫ് പറഞ്ഞിട്ടുണ്ടാവുക മക്കൾ പറഞ്ഞേ ആ കിട്ടിയല്ലോ അസ്സലാമു മാഷ അസ്സലാമിക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ അസ്സലാമലൈക്കും പറഞ്ഞാലല്ലേ വാലേക്കും എന്ന് മറുപടി പറയുക അപ്പൊ മക്കൾ അസലാമുലൈക്കും ഇവിടെ എഴുതില്ലേ എഴുതണം കേട്ടോ എങ്ങനെയാണ് അസ്സലാമലൈക്കും എഴുതുക അസ്സലാമലെന്ന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക മനസ്സിലായോ അസ്സലാമു അലൈക്കും എന്ന് നമ്മള് എങ്ങനെ എഴുതണം അതിനുശേഷം ഹാദിഫ് പറഞ്ഞെന്തോ ഹുവ ഹീഫി എന്ന് പറഞ്ഞു അവൻ എൻ്റെ കൂട്ടുകാരനാണ് ആര് ഈ സിഞ്ചാബ് എന്റെ കൂട്ടുകാരാണ് അപ്പോ അബു പറഞ്ഞു തഫ് വരൂ 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 ഇതും ഇതുപോലെ നമ്മൾ ആരെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട കലിമാ എന്നാണ് അതിന് പറയുക അപ്പൊ ഇത് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വേറൊരു വാക്കാണ് തഫ്ദൽ അപ്പൊ നമ്മളത് ഇത് അത് നമ്മൾ പഠിച്ചിരിക്കണം അപ്പൊ സിഞ്ചാബ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ സിഞ്ചാബ് എന്ത് പറയും ഉണ്ടോ അവിടെ സിഞ്ചാവ് കൂടെ നിൽക്കുന്നുണ്ട് സിഞ്ചാബ് എന്ത് പറയും സിഞ്ചാവ് പറയും എന്ത് നന്ദിയുണ്ട് പാ അല്ലേ ശുക്രൻ എന്ന് പറയും അപ്പൊ നമുക്ക് ശുക്രൻ എഴുതുക അല്ലേ ശുക്രൻ ശുക്രൻ എന്ന് നമ്മൾ എഴുതണം ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞു വാലയ്ക്കും എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ ഹാദിഫു ഇതെന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു അപ്പോൾ ഉപയോഗിച്ച് അഫലദൽ വരൂ എന്ന് പറഞ്ഞു അപ്പോൾ സിൻജാബ് നന്ദി പറയും അല്ലേ തീർച്ചയായും നന്ദി പറയും അങ്ങനെയാണ് നമ്മൾ അത് എഴുതേണ്ടത് എന്ന് മക്കൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ അപ്പൊ ഇനി നമ്മൾ നോക്കുക ഇനി നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ കുറേ കുറെ കരിമാഹദീബിയ എന്നാണ് പറയുക അത് കുറേ വാചകങ്ങൾ പഠിച്ചിട്ടുണ്ട് അതായത് നമ്മളിങ്ങനെ കുട്ടികളോടും നമ്മുടെ ഉമ്മമാരോടും വീട്ടിലൊക്കെ നമ്മൾ അറബിയിൽ സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് വാചകങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാചകങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ചു ഒന്നാമത്തെ ഏതായിരുന്നു മക്കൾ പോർമ്മിൻ്റോ ഒന്നാമത്തെ നമ്മൾ ഒന്നാമത് ആദ്യം നമ്മൾ ഈ പാഠഭാഗത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഈ പാഠഭാഗത്തിൽ പഠിച്ചില്ലേ കുറച്ച് ദേ കണ്ടോ മിൻ ഫേക്ക് അല്ലേ മിൻ ഫേക് കണ്ടോ മിൻ ഫിക് എന്താ ഇതിന്റെ അർത്ഥം പ്ലീസ് 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 ഹെൽപ് മീ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ അതുപോലെ ഇവിടെ മിൻഫദി പ്ലീസ് അല്ലെ അത് ഒരെണ്ണമാണ് അതൊരു കലിമാതൃ തഹദീപി പെട്ടതാണ് പിന്നെയോ പിന്നെ ശുക്രൻ നന്ദി അല്ലേ നന്ദി നന്ദി പറഞ്ഞില്ലേ അതും നമ്മുടെ ഇതുപോലുള്ള കലിമാഹദീപിയാണ് കേട്ടോ അതിനുശേഷമോ അതിന് ശേഷമോ അത് വയ്ക്കുക അഫ്വൻ ഇത് സോറി എന്ന് പറയുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഈ വാചകങ്ങൾ ഈ പേജില് നിങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ ഇതിന് താഴെ ഈ കോളത്തിൽ നിങ്ങൾ എഴുതി വയ്ക്കണം പന്ത്രണ്ടാം പതിമൂന്നാമത്തെ പേജിൽ അത് എഴുതി വെക്കണം പിന്നെയോ പിന്നെയുള്ളത് ഇവിടെ നമ്മൾ പഠിച്ച അസലാമാലും സാറണാർത്ഥ എഴുതിയില്ലേ അസ്സലാമു വാലയ്ക്കും എന്നുള്ളത് അതും എഴുതണം അതുപോലെ വാലയ്ക്കും ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ഏർ പിന്നെയോ തഫ്ദൽ വരൂ എന്ന് പറഞ്ഞില്ലേ വരൂ എന്ന് പറഞ്ഞില്ലേ ആ വാചകവും അതുപോലെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ തഫദ്ദൽ എന്ന വാക്കും ഇതുപോലെ എഴുതി വെക്കണം അപ്പൊ നമ്മൾ അത്രയും വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ ഇടക്കിടക്ക് പറയുമ്പോ എന്താണ് ഇടക്കിടക്ക് സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ കൂട്ടുകാരോടും വീട്ടിലൊക്കെ ചോദിക്കുകയും വേണം സാറ് ഇതിന് പര കുറച്ച് വേറെ പുതിയ വാക്കുകൾ കൂടി പറഞ്ഞു തരാം അത് നോക്കിക്കേണ്ട പുതിയ കുറച്ച് വാചകങ്ങൾ കൂടി നമ്മൾ ഇതുപോലെയുള്ള സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വാചകങ്ങളാണിത് ഒന്നാമത്തെന്താ കൈഫൽ ഹാൽ കൈഫൽ ഹാൽ നമ്മൾ ോടൊക്കെ ചോദിക്കുന്ന കേട്ടോ എങ്ങനെ ചോദിക്കും കൈഫൽ കൈഫൽ ഹാൽ ഹാൽ എന്തുണ്ട് വിശേഷം എന്തുണ്ട് വിശേഷം എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് ചോദിക്കുന്ന കേട്ടോ അപ്പോൾ കൂട്ടുകാരുടെ ഒരു മയറോടി പറയുന്നത് അൽഹംദുലില്ല അൽഹംദുലില്ല ദൈവത്തിന് ദൈവത്തിന് സ്തുതി എന്ന് പറയണ അപ്പൊ അതൊരു നമ്മൾ വാചകത്തിലൊക്കെ ഉപയോഗിക്കേണ്ട നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കാണ് അതുപോലെയോ മാഷാ പറഞ്ഞു നോക്കിയ മക്കള് എന്തെങ്കിലും നല്ല കാര്യം കാണുമ്പോൾ നമ്മൾ പറയണം നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു പുതിയ ഉടുപ്പിട്ടു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ അനിയൻ അല്ലെങ്കിൽ നമ്മൾ എത്താത്ത ഒരു പുതിയ ഉടുപ്പിട്ടു അപ്പൊ നമ്മൾ കണ്ട ഉടനെ പറയണം എന്ത് രസമാണ് എന്നർത്ഥത്തില്ലോ അതാണ് പിന്നെ അടുത്തോ സബാഹൽ എന്താണ് രാവിലെ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നതിനാണ് കേട്ടോ പറഞ്ഞു നോക്കിയേ സബാഹൽ ഖൈർ അടുത്ത് പോവാം സബാഹന്നൂർ സബാഹന്നൂർ മക്കൾ ഓർക്കെ പറയാനോ സബാഹന്നൂർ ഇതൊക്കെ നമ്മൾ നമ്മുടെ സംസാരങ്ങളിൽ ഉപയോഗിക്കേണ്ട വാചകങ്ങളാണ് പാചകങ്ങളാണ് ഇതൊക്കെ ഒന്ന് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ നമ്മുടെ നോട്ട്ബുക്കിൽ ഇത് നിങ്ങൾ പഠിക്കുകയും വേണം നിങ്ങൾ പഠിക്കുക മാത്രമല്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോഴൊക്കെ എഴുതുകയും വേണം സാറ് നേരത്തെ പറഞ്ഞ അസ്സലാമലൈക്കും വാലൈക്കും അസ്സലാം നമ്മുടെ പാഠഭാഗത്തിലുള്ള അസ്സലാമലൈക്കും വാലൈക്കുമസ്സലാം അതുപോലെ എന്താണ് തഫ്ദൽ ശുക്രൻ അഫ്വൻ ഇതൊക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ സാറ് ഈ കാണിച്ച വാചകങ്ങൾ കൂടി നിങ്ങൾ പഠിക്കണം കേട്ടോ കൈഫൽഹാൽ അലഹമ്മൽ പഠിക്കില്ലേ പഠിക്കില്ലേ ഇൻഷാല് അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ എല്ലാവരും ഇത്രയും വാക്കുകൾ നന്നായി പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരണം സാറ് ചോദിക്കും ഇൻഷാള്ള മസ്സലാം